അജാനൂരിലെ നിർദ്ദിഷ്ട മത്സ്യബന്ധന തുറമുഖത്തിനുള്ള പ്രവൃത്തി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് കടലോരവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി ജൂലൈ 11 കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾ കരുതിയുണ്ടാവണമെങ്കിൽ അജാനൂർ തീരദേശത്ത് മത്സ്യബന്ധന തുറമുഖം നിലവിൽ വരണമെന്നത് കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് 13 വർഷക്കാലമായെന്ന് കടലോരവാസികൾ പറയുന്നു. മാത്രമല്ല അജാനൂർ കടപ്പുറം ശ്രീകുറുമ്പ ഭൗതികക്ഷേത്ര ഭരണസമിതി മന്ത്രിമാരെയും MLA മാരെയും വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കണ്ടും നിവേദനങ്ങൾ നൽകിയും പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെയെല്ലാം ഫലമായി സർവേ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും പദ്ധതിക്കായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയായി വന്നിട്ടില്ല. ഇതുമൂലം തീരദേശവാസികൾ കടുത്ത നിരാശയിലാണെന്നും ഈയൊരു സാഹചര്യത്തിലാണ് തങ്ങൾക്ക് സമരവുമായി രംഗത്തിറങ്ങേണ്ടി വരുന്നതെന്നും കുറുമ്പ ഭൗതികക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു. 2016 130,30,00,000 പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്രത്തിലെ സമർപ്പിച്ചു. വീണ്ടും ഭാവി വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഒരു പത്രക്കുറിപ്പിലൂടെയോ പറയുന്ന കാര്യങ്ങളല്ല ഇത് നമുക്ക് വേണ്ടത്. വ്യക്തമായ രേഖാമൂലമുള്ള ഉറപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു തരത്തിലുള്ള സമ്മർദ്ദ പരിപാടികൾ നടത്താതെ തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതെല്ലാം അസ്ഥാനത്തായി. ഇതിൽ നിന്നും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതാണ് ഇപ്പോൾ തങ്ങൾക്ക് ബോധ്യമാകുന്നത്. അതുകൊണ്ടുതന്നെ ജൂലൈ 11 രാവിലെ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ കുറുമ്പ ഭൗതികക്ഷേത്രത്തിന്റെ കീഴിൽ വരുന്ന മുഴുവൻ സമുദായ അംഗങ്ങളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമുദായത്തിന്റെ അംഗങ്ങളുടെ നിർബന്ധപ്രകാരം എന്തുതന്നെയായാലും ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ. ആയതുകൊണ്ട് എന്ത് തന്നെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തണമെന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 11 രാവിലെ 10:30 കോട്ടച്ചിരി മേൽപ്പാലത്തു നിന്ന് തുടങ്ങി മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ഒരു ഭരണകർത്ത ഒരു ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളോ ഇല്ല, പ്രതിപക്ഷത്തെ പുകഴ്ത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഇല്ല. ഇത് സമുദായ സംഘടനയ്ക്ക് ഒറ്റക്കെട്ടായി നാടിൻ്റെ ആവശ്യമാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോകുന്ന ഒരു മാർഗമാണ് കടൽ. കാരണം എല്ലാവർക്കും ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ കൂലിയുണ്ടാവും, മാസ ശമ്പളം ഉണ്ടാവും. പക്ഷേ ഇതൊരു പോയി കഴിഞ്ഞാൽ കൂലി കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാതെയാണ് പോകുന്നത്. മരണത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത്ര ഒരു സുരക്ഷിതമായ മാർഗം. അത് നിരന്തരം ഒരുപാട് സഹോദരങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനത്തിന് മുമ്പൊക്കെ പോയിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഞങ്ങൾ നീങ്ങാൻ വേണ്ടി കാരണം. അമ്പാടിക്കാരണവർ, കണ്ണൻകാരണവർ, KP രാജേഷ്, BV സുഹാസ്, P മനോജ്, സജീവൻ ചിത്താരി എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനം നടത്തി സമരം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.